വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി. 7907241846 9497489746. ഡ്രോയിങ് ടീച്ചറിൻ്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം തൃശൂർ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രോയിങ് ടീച്ചർ കോച്ചിംഗ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക. ഡ്രോയിങ് ടീച്ചർ നോട്ടിഫിക്കേഷൻ, കൊല്ലം തൃശൂർ. ഗസറ്റ് ഡേറ്റ് 15/5/2024. ലാസ്റ്റ് ഡേറ്റ്, അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 19/6/2024. കാറ്റഗറി നമ്പർ 96/2024 ടു 98/2024. എൻ സി എ നോട്ടിഫിക്കേഷനാണ്. എസ് ഐ യു സി നാടാർ, അതുപോലെ തന്നെ ഒ ബി സി, എൽ സി, എ ഐ, കമ്മ്യൂണിറ്റീസ് ഓഫ് കേരള, അവർക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നെയിം ഓഫ് ദി ഫസ്റ്റ് ഡ്രോയിങ് ടീച്ചർ, ഹൈസ്കൂൾ. സ്കെയിൽ ഓഫ് പേ 35600 മുതൽ 75400 വരെയാണ് പേയ്മെൻറ്റ് സാലറി ആയിട്ട് വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് 96/2024. എസ് ഐ യു സി നാടാർ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കൊല്ലം ജില്ലയിൽ ഒരു വേക്കൻസി ആണ് നിലവിൽ ഉള്ളത്. എസ് ഐ യു സി നാടാർ വിഭാഗത്തിലുള്ളവരുടെ അപേക്ഷ മാത്രമേ അതിന് പരിഗണിക്കുകയുള്ളൂ. 97/2024, അത് ഒ ബി സി കാറ്റഗറി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൊല്ലം ജില്ലയിൽ ഒരു വേക്കൻസിയാണ് ഉള്ളത്. 98/2021, എൽ സി, എ ഐ, ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിലുള്ളവർക്ക് തൃശ്ശൂർ ഒരു വേക്കൻസിയാണ് ഉള്ളത്. അത് എൽ സി, എ ഐ, ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ അതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളവർ അത് പ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം വേണം അപേക്ഷ സമർപ്പിക്കുവാൻ. വേറെ വിഭാഗത്തിൽപ്പെട്ടവർ ഇതിന് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അപേക്ഷ തള്ളിപ്പോവും, അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിലുള്ളവർ, കാറ്റഗറി ഉള്ളവർ മാത്രം അപേക്ഷകൾ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഏജ് പ്രായപരിധി എന്ന് പറയുന്നത് 43 വയസ്സ് വരെയാണ്. 18-43 ഉള്ളി കാൻഡിഡേറ്റ്സ് ബോൺ ബിഡ്വീൻ 2/1/1981, അതുപോലെ തന്നെ 1/1/2026 അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കുക. എസ് ഐ യു സി നാടാർ, ഒ ബി സി, എൽ സി, എ ഐ വിഭാഗത്തിലുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി പാസ്സായിരിക്കണം. കൂടാതെ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ് കെ ജി ടി ഓർ എം ജി ടി, ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ് ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ കേരള, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ പെയിൻറ്റിംഗ് ഇഷ്യൂഡ് ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ കേരള, ഗ്രൂപ്പ് ഡിപ്ലോമ ഇൻ ഡ്രോയിങ് കെ ജി ടി ഓർ എം ജി ടി, ഓർ നാഷണൽ ഡിപ്ലോമ ഇൻ അപ്ലൈഡ് ആർട്സ് ഇഷ്യൂഡ് ബൈ ഫൈനാൻസ് കോളേജ് തിരുവനന്തപുരം, ബാച്ചലർ ഓഫ് ഫൈനാൻസ് പ്രിപ്പറേറ്ററി എക്സാമിനേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അല്ലെങ്കിൽ ബി എഫ് എ ഡിഗ്രി ഇൻ പെയിൻറ്റിംഗ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ബി എഫ് എ ഡിഗ്രി ഇൻ അപ്ലൈഡ് ആർട്സ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അല്ലെങ്കിൽ ബി എഫ് എ കണ്ടൻസ്ഡ് ഡിഗ്രി ഇൻ പെയിൻറ്റിംഗ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ബി എഫ് എ സ്കൾപ്ചർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, സർട്ടിഫിക്കറ്റ് കോഴ്സ് എക്സാമിനേഷൻ ഇൻ കൊമേഴ്ഷ്യൽ ആർട്ട് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള, ഓർ നാഷണൽ ഡിപ്ലോമ ഇൻ ഫൈനാൻസ് 5-ഇയർ കോഴ്സ് അവാർഡഡ് ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ ഫൈനാൻസ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു യോഗ്യത ഉള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്, പി എസ് സി അംഗീകരിച്ച യോഗ്യതയുള്ളവർക്ക്. അതുപോലെ തന്നെ കേറ്ററ്റ് പാസ്സായിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. കേറ്ററ്റ് കാറ്റഗറി 4 ഡ്രോയിങ് പാസ്സായവർക്കാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ ഈ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 19/6/2024. അതുകൊണ്ട് തന്നെ യോഗ്യരായിട്ടുള്ളവർ 19/6/2024 മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്.
ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രോയിംഗ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ക്ലാസുകൾ നടന്നു വരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിംഗ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി, എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്.